ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ബിസിനസിനെ കുറിച്ചാണ്. സൈഡായിട്ടോ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് ഇത് ചെയ്ത് മികച്ച ലാഭം നേടാൻ സാധിക്കുന്നതാണ്. ചെടിച്ചട്ടികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി സെയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സൈഡ് ബിസിനസ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ ഉള്ളതും എന്നാൽ പലയിടത്തും ലഭ്യമല്ലാത്തതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സിമെന്റിലെ ചെടിച്ചട്ടികൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊറോണ ടൈമിൽ പലർക്കും ജോലി ഇല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വരുമാന മാർഗമാണ് ചെടിച്ചട്ടി മേക്കിംഗ്. വളരെ എളുപ്പത്തിൽ ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഈ ചാനലിൽ തന്നെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആ ഒരു വീഡിയോ കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്നതാണ്. ആ ഒരു വീഡിയോ ഇതുവരെ 400,000+ പേര് കണ്ടിട്ടുണ്ട്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വലിയൊരു ടാങ്ക്സ്. വീഡിയോ കണ്ട് നിങ്ങളും ഇത് കുറച്ചുണ്ടാക്കി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കും ഇത് സെയിൽ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഈ ഒരു കൊറോണ ടൈമിൽ ഈ ഒരു വീഡിയോ ഒരാൾക്കെങ്കിലും ഉപയോഗപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ കൂടുതലായി കേരളത്തിൽ ചെടിച്ചട്ടികൾ നിർമ്മിച്ച് സെയിൽ ചെയ്യുന്നത്. ഫുൾ ടൈം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാസം കുറഞ്ഞത് 20,000 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഇത്. മറ്റ് ജോലികൾ ഉള്ളവർക്കും സൈഡായിട്ട് ചെയ്യുകയാണെങ്കിൽ മികച്ച ലാഭം നൽകുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഇത്. പ്ലാസ്റ്റിക്കിന്റെ ചെടിച്ചട്ടികൾ നമുക്ക് ഒട്ടുമിക്ക കടകളിലും കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആവശ്യക്കാർ ഏറെയുള്ള ഇതുപോലത്തെ സിമന്റ് ചെടിച്ചട്ടികൾക്ക് വിപണിയിൽ ലഭ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു സൈഡ് ബിസിനസ് ആയിട്ടോ ഫുൾ ടൈം ബിസിനസ് ആയിട്ടോ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.